ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായ മുൻവർഷ ചോദ്യപേപ്പറിലൂടെയുള്ള രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾക്ക് തുടങ്ങാം. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്ര? 10 കിലോഗ്രാം, അതായത് 1/6. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരമാണ് 10 കിലോഗ്രാം. ശുദ്ധമായ പാലിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5 അല്ലെങ്കിൽ 6.6. ശുദ്ധമായ പാലിൻ്റെ pH മൂല്യമാണ് 6.5 അല്ലെങ്കിൽ 6.6. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏതാണ്? പീതബിന്ദു. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗമാണ് പീതബിന്ദു. അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം എവിടെയാണ്? കാസിരംഗ. അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനമാണ് കാസിരംഗ. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരം. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ. കാപ്രേക്കർ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്ന സംഖ്യ? 61.74. കാപ്രേക്കർ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്ന സംഖ്യയാണ് 61.74. കാപ്രേക്കർ അല്ലെങ്കിൽ കപ്രേക്കർ എന്നും പറയും. ഇദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേരാണ് ദത്തരായ രാമചന്ദ്ര കപ്രേക്കർ. ഇദ്ദേഹം ഒരു ഗണിതാധ്യാപകനാണ്. ഓക്കെ. 2017 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? പശ്ചിമ ബംഗാൾ. 2017 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. 2018 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കേരളമാണ്. 2018 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കേരളമാണ്. 2019 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? സർവീസസ്. 2019 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസാണ്. ഭൗമശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ 8-ാമത്തെ വൻകര ഏത്? സീലാൻഡിയ. ഭൗമശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ 8-ാമത്തെ വൻകരയാണ് സീലാൻഡിയ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ IIT ഖരഗ്പൂർ വികസിപ്പിച്ചു. ഇതിൻ്റെ പേരെന്താണ്? അതായത് സൂപ്പർ പവർ ഡ്രോണിൻ്റെ പേരെന്താണ്? ഭീം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോണാണ് ഭീം. ഇത് വികസിപ്പിച്ചത് IIT ഖരഗ്പൂർ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല? മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സുസ്ഥിര ടൂറിസം വികസന വർഷം? 2017. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സുസ്ഥിര ടൂറിസം വികസന വർഷമാണ് 2017. അന്താരാഷ്ട്ര തദ്ദേശ ഭാഷാ വർഷം 2019. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തദ്ദേശ ഭാഷാ വർഷമാണ് 2019. 14-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി? ജോൺ ഫെർണാണ്ടസ്. 14-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ജോൺ ഫെർണാണ്ടസ്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതി? മിത്ര 181. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് മിത്ര 181. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ സംഗീതജ്ഞൻ? ബോബ് ഡിലൻ. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ സംഗീതജ്ഞനാണ് ബോബ് ഡിലൻ. ചരിത്രത്തിലാദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ? സംസ്കൃതം.
ചരിത്രത്തിൽ ആദ്യമായി യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷയാണ് സംസ്കൃതം. 2016 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ. 2017 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? കെ സച്ചിദാനന്ദൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? എം മുകുന്ദൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ. 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ. 2019 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ. 2018 ഹോക്കി ലോകകപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. 2018 ഹോക്കി ലോകകപ്പിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ഭുവനേശ്വർ. 2023 ഹോക്കി ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. 2023 ഹോക്കി ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിൽ ആണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചത്. ആരാണ് അദ്ദേഹം? സത്യജിത് റേ. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിൽ ആണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചത്. അദ്ദേഹമാണ് സത്യജിത് റേ. 1954 ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. 1954 ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. 2016 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കാംബോജി എന്ന സിനിമയിലെ നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിൻ്റെ രചയിതാവിനാണ്. ആരാണ് രചയിതാവ്? ഒ എൻ വി കുറുപ്പ്. 2016 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കാംബോജി എന്ന സിനിമയിലെ നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിൻ്റെ രചയിതാവിനാണ്. ആരാണ് രചയിതാവ്? ഒ എൻ വി കുറുപ്പ്. 2017 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കും. 2018 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ബി കെ ഹരിനാരായണനുമാണ്. ഓക്കെ. ഉദ്ഘാടന ഫലകങ്ങളിൽ വി ഐ പികളുടെ പേര് വഹിക്കുന്നത് നിരോധിച്ച സംസ്ഥാനം പഞ്ചാബ്. ഉദ്ഘാടന ഫലകങ്ങളിൽ വി ഐ പികളുടെ പേര് വഹിക്കുന്നത് നിരോധിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനം സിക്കിം. സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനമാണ് സിക്കിം. ഭിന്നലിംഗരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് മനസ്വിനി. ഭിന്നലിംഗരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. ഐക്യരാഷ്ട്ര സംഘടന ഏത് സംഗീതജ്ഞയുടെ 100th ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്? എം എസ് സുബ്ബലക്ഷ്മി. ഐക്യരാഷ്ട്ര സംഘടന ഏത് സംഗീതജ്ഞയുടെ 100th ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്? എം എസ് സുബ്ബലക്ഷ്മി. 1967 കേരള ലോട്ടറി ആരംഭിച്ച കാലത്ത് ലോട്ടറി ടിക്കറ്റിൻ്റെ വില എത്രയായിരുന്നു? 1 രൂപ. 1967 കേരള ലോട്ടറി ആരംഭിച്ച കാലത്ത് ലോട്ടറി ടിക്കറ്റിൻ്റെ വില 1 രൂപയായിരുന്നു. 5 വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ത്? വെള്ള. 5 വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറമാണ് വെള്ള. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവറെഡ്ഡി. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആയിരുന്നു നീലം സഞ്ജീവറെഡ്ഡി. ജൂതമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യമേത്? അമേരിക്ക. ജൂതമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസ പ്രകടനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൂര്യകിരൺ. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസ പ്രകടനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൂര്യകിരൺ.
ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരം ഏതായിരുന്നു? ചമ്പാരൻ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരമാണ് ചമ്പാരൻ സമരം. 1973 പി ജെ ആന്റണിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമേത്? നിർമാലിയം. 1973 പി ജെ ആന്റണിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് നിർമാലിയം. ഗുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ സർവീസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്, ഇന്ത്യ. ഗുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ സർവീസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്, ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസ്. അമ്പുകുത്തുമലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്. അമ്പുകുത്തിമലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്. ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത് എപ്പോഴാണ്? 2017 July 1. ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2017 July 1. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2012. പോക്സോ നിയമം നിലവിൽ വന്ന വർഷമാണ് 2012. കാലാവസ്ഥ പഠനത്തിനും എയർക്രാഫ്റ്റ് രൂപകൽപ്പനയ്ക്കും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ? സൂപ്പർ കമ്പ്യൂട്ടർ. കാലാവസ്ഥ പഠനത്തിനും എയർക്രാഫ്റ്റ് രൂപകൽപ്പനയ്ക്കും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? 2695 meters അല്ലെങ്കിൽ 8842 feet. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടിയുടെ ഉയരമാണ് 2695 meters അല്ലെങ്കിൽ 8842 feet. ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നിങ്ങനെ അറിയപ്പെടുന്നത്? പമ്പ. ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം? അമാവാസി. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസമാണ് അമാവാസി, അതായത് കറുത്തവാവ് ദിവസം. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം? ശുക്രൻ. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യത്തെ യന്ത്രമനുഷ്യൻ? ലൂണോഗോഡ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യത്തെ യന്ത്രമനുഷ്യനാണ് ലൂണോഗോഡ്. കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? കൈസൻ പ്രഭു. കോൺഗ്രസിൻ്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നതെന്ന് പ്രഖ്യാപിച്ചത് കൈസൻ പ്രഭുവാണ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇൽത്തുമിഷ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ്. ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ്? പുത്തലിബായ്. ഗാന്ധിജിയുടെ അമ്മയുടെ പേരാണ് പുത്തലിബായ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത് പിണ്ടിരി യുദ്ധം. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത് പിണ്ടിരി യുദ്ധം എന്ന പേരിലാണ്.
മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം 1921. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് 1921. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. PSC പരീക്ഷകളിൽ വിജയം ഉറപ്പിക്കുന്നതിനായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.